അഗ്രികൾച്ചർ ലൈഫിന്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അജിത്ത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് ഇലക്കരിച്ചിൽ, വിവിധ തരത്തിലുള്ള ഇലക്കരിച്ചിൽ വാഴയ്ക്ക് വരും, അതിന് ഏതൊക്കെ മരുന്ന് ചെയ്യണം, അത് ഏതൊക്കെ കാരണത്താലാണ് ഇലക്കരിച്ചിൽ ഉണ്ടാകുന്നത്, എല്ലാ ഇലക്കരിച്ചിലിനും മരുന്ന് ചെയ്യണോ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ അടിവള വിടുന്ന ടൈമിൽ വാഴയ്ക്ക് ചൂട് കൂടിയത് മൂലം ഉണ്ടാകുന്ന ഒരു ഇലക്കരിച്ചിൽ, ആ ചെറിയ രീതിയിൽ കണ്ട് സ്റ്റോപ്പാകുകയാണ് എങ്കിൽ നമുക്ക് മരുന്നടിച്ച് കൊടുക്കേണ്ടതില്ല. അതിപ്പോൾ നമുക്ക് ബ്രാൻഡ് നെയിമായിട്ട് ടിൽറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പാകുന്ന ഒരു ഇലക്കരിച്ചിലാണ് ആ ഒരു ഘട്ടത്തിലുണ്ടാകുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ രീതിയിൽ അറ്റം മാത്രം കരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു പോർഷൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിന് മരുന്നടിച്ച് കൊടുക്കണ്ട. അതല്ല, ആദ്യത്തെ ഇല, രണ്ടാമത്തെ ഇല, അങ്ങനെ അടിയിൽ നിന്ന് മുകളിലോട്ട് കരിഞ്ഞ് കയറുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് നമ്മൾ ടിൽറ്റടിച്ച് കൊടുക്കണം. അതിനുശേഷം പിന്നീട് വരുന്നത് ഓരോ വളപ്രയോഗങ്ങളിൽ ഇതുപോലെ കരിച്ചിൽ വരികയാണെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെ, ടിൽറ്റടിച്ച് കഴിഞ്ഞാൽ കൺട്രോളാക്കും. പിന്നീട് ഇലക്കരിച്ചിൽ വരുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലയിൽ നീര് വലിച്ചിലുണ്ടാവും. നീര് വലിച്ചിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ബ്രാൻഡ് നെയിമായ ടിൽറ്റ്, അതിനകത്ത് പ്രോപ്രസോൾ 65 ആണ് മരുന്ന് വരുന്നത്. ഈ ടിൽറ്റ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രോൾ ആകില്ല. പല ആൾക്കാരും വിളിക്കുന്ന ടൈമിൽ ചോദിക്കും, ഞങ്ങൾ ടിൽറ്റ് അടിച്ചു എന്നിട്ട് ഇലക്കരിച്ചിൽ കൺട്രോൾ ആയില്ല, പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. അന്നേരം അതിനകത്ത് ആ ഇലയിൽ നീര് വലിച്ചിൽ കാണും. അങ്ങനെ നീര് വലിച്ചിലും കൂടി ഉണ്ട് എങ്കിൽ നമ്മൾ ടിൽറ്റ് പ്ലസ് ഇമിഡ ക്ലോർപിഡാണ് ഇലകളിൽ സ്പ്രേ ചെയ്യേണ്ടത്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടിൽറ്റ് ഈ ഇലക്കരിച്ചിൽ കൺട്രോൾ ആവുള്ളൂ, ടിൽറ്റ് പ്ലസ് ഇമിഡ ക്ലോർപിഡ്. അടുത്തൊരു സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേരുകൾക്കുണ്ടാകുന്ന ചീച്ചിൽ, അതുപോലെ നീമാവിരാം, അങ്ങനെ ഉണ്ടാകുന്ന വേര് സംബന്ധമായ രോഗങ്ങളുണ്ടായിക്കഴിഞ്ഞാലും ഇലകൾ പെട്ടെന്ന് കരിച്ചിലുണ്ടാകും. ആ ഒരു കരിച്ചിലിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലയ്ക്ക് ആദ്യം നല്ല രീതിയിൽ മഞ്ഞക്കളർ വന്ന്, മഞ്ഞൾപ്പാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്, അതിന് മഞ്ഞളിപ്പ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇല ഫുള്ളായിട്ട് കരിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, വേരിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ക്ലോറിഫോസിൻ്റെ 20 UC 50 യൂസ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ തന്നെ ഫംഗിസൈഡ്, പുതിയ വേരുകൾക്കായിട്ട് ഹുമിക് ആസിഡ് വേര് പൊട്ടുന്നതിനായിട്ടുള്ള മരുന്നുകൾ കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിച്ച് വേരിനെ നല്ല രീതിയിൽ പൊട്ടിച്ചെടുത്ത് പുതിയ വേരുകൾ വന്ന് ആ ഒരു ടൈമിൽ നമ്മുടെ ഇലയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, അതേ കരിച്ചിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ടിൽറ്റ് ഇലകളിൽ അടിച്ചു കൊടുക്കുക, അന്നേരം അത് കൺട്രോൾ ആകും. ആ ഒരു രോഗത്തിന് മാത്രം കൺട്രോൾ ആകാനായിട്ട് ഒരു മാസത്തോളം സമയം വേണം. പെട്ടെന്ന് കൺട്രോൾ ആകുന്ന ഒരു രോഗമല്ല, വേര് സംബന്ധമായി വന്ന് ഒരു അസുഖത്തിൽ ഇല കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇലക്കരിച്ചിൽ മാറുന്ന, അല്ലെങ്കിൽ വേരിൻ്റെ കംപ്ലൈൻറ്റ് മാറുന്ന പ്രോസസ്സ് കുറച്ച് സമയമെടുക്കും. അതുപോലെ അടുത്തൊരു സ്റ്റേജാണ് തണ്ടുവിറപ്പൻ്റെ ആക്രമണം കൂടുതലായി ഉണ്ടായി എന്നിട്ട് അതിൻ്റെ കൂടത്തിൽ നീര് വലിച്ചിലും ഇലകളിൽ വരികയാണ് എങ്കിൽ ആ ടൈമിലുണ്ടാകുന്ന ഇലക്കരിച്ചിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട മരുന്ന് ആസ്ഫേറ്റ് പ്ലസ് ഇമിഡ ക്ലോർപിഡാണ്. ആസ്ഫേറ്റ് 50% പ്ലസ് ഇമിഡ ക്ലോർപിഡ് 1.8 അല്ലെങ്കിൽ 2% SP ആണ് അതിനായിട്ട് വരുന്ന മരുന്ന്. അത് തണ്ടിലും ഇലകളിലും ആയിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തണ്ടുവരപ്പൻ്റെ ആക്രമണം, അതുപോലെ ഇലകളിലെ നീര് വലിച്ചിരും. അതിപ്പോൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ നമ്മൾ തണ്ടുവരപ്പിന് മരുന്നടിച്ച് കഴിയുമ്പോൾ തണ്ടുവരപ്പം കാണുമല്ലോ, പക്ഷേ ചെറിയ രീതിയിൽ ഇലക്കരിച്ചിൽ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് രണ്ട് വളപ്രയോഗങ്ങളും, അതായത് മരുന്നുകളും രോഗപ്രതിരോധത്തിനായിട്ട് അടിക്കുന്ന ആ ഒരു സമയമാണ് എങ്കിൽ ആ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഈ തോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇലക്കരിച്ചിലിന് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കൺട്രോൾ ആയിട്ടുണ്ട്. വള വിട്ടതിന് ശേഷം നീര് വലിച്ചിലും ഉണ്ടായിരുന്നു, ഇലക്കരിച്ചിലും ഉണ്ടായിരുന്നു. നമ്മൾ തണ്ടുവരപ്പിന് മരുന്നടിച്ചു, അതിന് ശേഷം അതിൻ്റെ കൂടത്തിൽ തന്നെ ആസ്ഫെറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്, അതിൻ്റെ കൂടത്തിൽ തന്നെ ഇലക്കരിച്ചിനുള്ള മരുന്ന് അടിച്ചിരുന്നു, നീര് വലിച്ചിലിനായിട്ടുള്ള. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ ഉണങ്ങിയ ഇലകളെല്ലാം താഴോട്ട് കിടപ്പുണ്ട്. നമ്മളത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വാഴ നല്ല രീതിയിൽ പഴയ ആ രോഗത്തിൽ നിന്ന് വിട്ട് പുതിയ എന്താ പറയുക രോഗവിമുക്തമാകുന്നതായിട്ട് കാണാം. മുകളിലെ ഇലകളിലോട്ട് നോക്കിക്കഴിഞ്ഞ് ഇപ്പോൾ ആ ഒരു ഈ ഒരു സ്റ്റേജ് കൊണ്ട് ഇന്നത്തെ രോഗം നിന്നിരിക്കുന്നു. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ ഈ തോട്ടത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലകൾ മൊത്തം ക്ലീൻ ചെയ്യും. ഈ ഇലകൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്,
ഇപ്പോൾ ഓൾറെഡി രോഗം വന്നു, ഈ രോഗം വന്ന ഇലകൾ നമ്മൾ തോട്ടത്തിൽ ഇടരുത്, ഇതിനെ നമ്മൾ മുറിച്ച് തോട്ടത്തിന് പുറത്തോട്ടാക്കുക. അതല്ല, രോഗങ്ങൾ വരാതെയാണ് ഇങ്ങനെ ഇലകളൊക്കെ ഇതൊക്കെ മുറിച്ചിടുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ല, പക്ഷെ രോഗം വന്ന ഇലകൾ മുറി തോട്ടത്തിലിടുന്നത് വളരെയധികം അപകടം പിടിച്ചു വന്നാണ് പിന്നെയും നമുക്കിത് വാഴകളിലോട്ട് വരാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ കറക്റ്റ് 4.5 മാസം പ്രായമായ വാഴകളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതായത് കൂമ്പിടാനായിട്ട് തുടങ്ങി 4.5 മാസം കഴിഞ്ഞ് 5 ലോട്ട് കടക്കുന്നു, അങ്ങനെ പറയാം. അന്നേരം ചില വാഴകളൊക്കെ തൂമ്പലൊക്കെ വന്നു, 1-2 എണ്ണമൊക്കെ പുറത്തായിട്ട് ചാടിയിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നൊരു തോട്ടമാണ്. വെള്ളത്തിൻ്റെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. നമ്മളിങ്ങോട്ടേക്ക് വെള്ളം കൊണ്ടുവരാനായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഈ തോട്ടം ഫുള്ളായിട്ട് ഈ ചാടികളിലെല്ലാം വെള്ളം കയറ്റും. എന്നതിന് ശേഷം നമ്മൾ അടുത്ത വളപ്രയോഗത്തിലോട്ടും ഈ തോട്ടം കടക്കുന്നതാണ്. പൊട്ടാഷ് യൂറിയ കോമ്പയാണ് ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇലക്കരിച്ചിൽ ഒരേ രീതിയിലല്ല, വ്യത്യസ്തമായ രീതികളിലാണ് വാഴയ്ക്ക് ഇലക്കരിച്ചിൽ വരുന്നത്. അത് ഏതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിനുള്ള മരുന്നുകൾ ചെയ്തു കൊടുക്കുക, എങ്കിൽ മാത്രമേ അത് കൺട്രോൾ ആവുകയുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മൾ വാഴ കൃഷി സംബന്ധമായ വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കൃഷിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ടും അതുപോലെ വളപ്രയോഗങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതൊക്കെ നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യാം. ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.